ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷീസ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ ഫോർത്ത് റെസിപ്പിയായ ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റാർഡ് ആൻഡ് ചെറി ജെല്ലിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ആൽമണ്ട്സ്, ചെറി ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡേറ്റ്സ്, ക്രീം, ഷുഗർ സിറപ്പ്. ഇത് ഒരു കപ്പ് ഷുഗറിൽ ഹാഫ് കപ്പ് വാട്ടർ ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ്. വനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡർ, 2 teaspoon കസ്റ്റാർഡ് പൗഡർ 1 cup മിൽക്കിൽ ചേർത്ത് കുറുക്കിയെടുത്തതാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രൂട്ട്സ് മാംഗോ, ബനാന, ആപ്പിൾ, പിയർ, പ്ലം, ചെറി ഇവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. പാൻ അടുപ്പിൽ വെച്ച് 1 cup ഷുഗറിൽ 1/2 cup വാട്ടർ ചേർത്ത് തിളപ്പിച്ചെടുക്കുക. അധികം കുറുകി പോകരുത്. ഇത് നമുക്ക് വേറെ പാത്രത്തിലിട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ 1/4 cup ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 cup 2 teaspoon കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി മിൽക്ക് ചെറു ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചിവട്ടിൽ പിടിക്കരുത്, നല്ലതുപോലെ ഇളക്കി. തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാം. മാംഗോ, ആപ്പിൾ, പിയർ, ബനാന, പ്ലം, ഡേറ്റ്സ്, ചെറി, ക്രഷ് ചെയ്ത് വെച്ച ആൽമണ്ട്, കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റിവെക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഫ്രൂട്ട്സിൽ നിന്നും ജ്യൂസ് ഇറങ്ങി കുറച്ച് ലൂസാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്ക് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ലൂസായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ക്രീമിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഫ്രൂട്ട് സലാഡ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്രഷ്ഡ് ആൽമണ്ട്സ് ചേർക്കാം. ഇതിന് മുകളിൽ നമ്മുടെ ജെല്ലി വെച്ചു കൊടുക്കാം. ചെറി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഫ്രൂട്ട് സലാഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.
Thank you for watching.